ഹലോ എവ്രി വൺ, കഴിഞ്ഞ വീഡിയോസിന് തന്ന റെസ്പോൺസിനും സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. കാണാത്തവർക്ക് ആ ലിങ്ക് ഞാൻ താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തായാലും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഇനിയുള്ള വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയതായി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ടീനേജേഴ്സ് മേക്കപ്പ് ലുക്കാണ്. ടീനേജേഴ്സിന് മേക്കപ്പ് ആണ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക്, അങ്ങനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് വേറെ ആരുമല്ല, ഫാത്തിമ അഫ്നനാണ്. ഫാത്തിമ അഫ്നൻ കുറേ നാളായി എൻ്റെ അടുത്ത് ഈ വീഡിയോ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു വാച്ചിങ് ദിസ്. അപ്പോൾ വീഡിയോ ഞാൻ ഫാത്തിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. പിന്നെ ഇത് എന്നും സ്കൂളിലേക്കൊന്നും ഇടാൻ പറ്റിയൊരു മേക്കപ്പ് ഒന്നും അല്ല. നിങ്ങൾക്ക് വല്ല ഇവൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ്. പിന്നെ ഇതിൽ കൂടുതൽ ഞാൻ പിങ്ക് ടോൺസ് ഉപയോഗിച്ച് ചെയ്തൊരു ലുക്കാണ്. അപ്പോൾ പിങ്ക് കളർ ഇഷ്ടമുള്ളവർക്ക് ഈ മേക്കപ്പ് ഇഷ്ടമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് സ്റ്റെപ്പ് സ്കിൻ കെയർ ആണ്. ടീനേജ് സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരതെന്തായാലും കാണണം. പിന്നെ ഞാനൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ഫേസിലും കയ്യിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കയ്യിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട, കാരണം സൺ ഡാമേജൊക്കെ വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. അത് നല്ലതുമല്ല സ്കിന്നിന്. ഇനി ഒരു ലിപ് ബാം. ടീനേജേഴ്സ് മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. ടീനേജേഴ്സിൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ അധികം ഫൗണ്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ്, ടാർട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ. നിങ്ങൾക്ക് മേബിലീനും അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. നമ്മുടെ സ്കിൻ ടൈപ്പിനും സ്കിൻ കളറിനും അനുസരിച്ചിട്ടുള്ള ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസർ നോക്കി സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബി ബി ക്രീമോ സി സി ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇനി ഒരു കൺസീലറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൺസീലർ ആവശ്യമില്ലാത്തവർ അത് യൂസ് ചെയ്യണ്ട. ഇപ്പം നന്നായിട്ട് ഉറക്കമൊഴിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ടായിരുന്നു വരും, അതൊന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ വേണമെങ്കിൽ കവർ ചെയ്യാം. ഒരു ഇവൻറ്റിന് പോകുമ്പോൾ കവർ ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു കൺസീലർ ഉപയോഗിക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടാർട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കൺസീലറാണ്. ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലോറ മെർസിയൻ്റെ ഒരു സെറ്റിംഗ് പൗഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ ഉപയോഗിക്കാം, ബേബി പൗഡറും ഉപയോഗിക്കാം. പിന്നെ ഞാൻ എൻ്റെ ഐബ്രോ സെഫോറയുടെ പെൻസിൽ വെച്ച് ഫില്ല് ചെയ്ത് ഓർത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലഷ്. ലേശം കൂടിപ്പോയി, സാരമില്ല. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മാക്കിൻ്റെ ബ്ലഷാണ്. നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഒരു നല്ല പിങ്ക് ടോണിലുള്ള ഒരു ബ്ലഷ് എടുക്കാം. സെയിം പിങ്ക് ബ്ലഷ് തന്നെയാണ് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുകളിലും അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഞാൻ സെപ്പറേറ്റ് ഒരു ഐ ഷാഡോ പാലറ്റൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതൊരു ബ്രഷ് വെച്ചോ കൈ വെച്ചോ അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഹൈലൈറ്ററാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലാൻകോം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹൈലൈറ്ററാണ്. പിന്നെ ഒരു ഐലൈനർ പെൻസിൽ. ഇത് ഞാൻ കണ്ണിൻ്റെ താഴെ മാത്രമേ എഴുതുന്നുള്ളൂ. അങ്ങനെ
അങ്ങനെ ഞാൻ പേടിച്ച തന്നെ സംഭവിച്ചു, ഇതിൻ്റെ കണ്ണി കുത്തി. ഇതൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ എന്തായാലും പെൻസിൽ നന്നായി ഷാർപ്പിൻ ചെയ്യണം. പിന്നെ ഒരു മസ്കാര, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എസെൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മസ്കാരയാണ്. ഞാനിവിടെ കോൺടോറിങ്ങോ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല, കുറച്ച് സിമ്പിളായിട്ട് തന്നെ ഈ ലുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ലിപ്സ്റ്റിക്, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബെയർ മിനറൽസിൻ്റെ പിങ്ക് ടോണിലുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു പിങ്ക്, നല്ലൊരു റോസ് പിങ്ക് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് ഉപയോഗിക്കാം. മുടി ശരിയാക്കും ആൻഡ് വെൽ ഡൺ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻസിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്, ബൈ.